സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. കോവിഡ് രോഗികൾക്ക് സഞ്ചരിക്കാൻ വാഹനമൊരുക്കി യൂത്ത് കോൺഗ്രസ്. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിലാണ് വാഹന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് പോസിറ്റീവ് രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും വാഹന സർവീസ് ഒരുക്കി നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി. ടെസ്റ്റിനും മരുന്നിനുമായി രോഗികൾക്ക് ആശുപത്രിയിൽ പോയി വരുന്നതിനാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നത്. കോവിഡ് പോസിറ്റീവായി യാത്രയ്ക്ക് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾ ആശുപത്രിയിൽ പോയി വരുന്നതിന് പ്രത്യേകം തയ്യാർ ചെയ്ത സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ വലിയ സാമ്പത്തിക ചിലവ് വരുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും സ്വന്തമായി വാഹനമില്ലാത്തവർക്കും തികച്ചും സൗജന്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ സേവനം മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും ലഭ്യമാക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ കോണിക്കൽ അറിയിച്ചു. വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഡീൻ കുര്യാക്കോസ് എംപി നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ആംബുലൻസിന് തുല്യമായ എല്ലാ സേവനങ്ങളും കോവിഡിൻ്റെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് നൽകുകയാണ്. ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആശുപത്രിയിൽ പോവുക, ഇനി അല്ലെങ്കിൽ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, മരുന്ന് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ തലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള സജീവ വോളണ്ടിയർമാർ കർമ്മനിരതരായി 24 മണിക്കൂറും ഈ സേവനം ഇന്നു മുതൽ ഇവിടെ നടപ്പിലാക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയെ പ്രസിഡന്റ് സുനീൽ കോണിക്കലിനെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാരിനെ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്നോ പിടിച്ചു കെട്ടാൻ കഴിയുന്നോ അല്ല, ഇന്ന് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ രാജ്യം വളരെ വണറബിളായി, അതായത് ഇന്ത്യ രാജ്യം കോവിഡിൻ്റെ പിടിയിൽ അമർന്ന് ലോകരാജ്യങ്ങൾ പോലും രാജ്യത്തിന് സഹായം എത്തിക്കേണ്ട ഗതിയിലേക്ക്. രാജ്യത്ത് ഓക്സിജൻ ഇല്ല, ആസ്പത്രികളിൽ വെന്റിലേറ്റർ സൗകര്യങ്ങളോ ICU സൗകര്യങ്ങളോ ലഭ്യമല്ല എന്ന നിലയിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന രാജ്യം തന്നെ ഈ മഹാമാരിക്ക് മുമ്പിൽ പിടഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് യൂത്ത് കോൺഗ്രസ് ഒരു യുവജന സംഘടന എന്ന നിലയിൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നടത്തിയിട്ടുള്ളത്. മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ആർക്കെങ്കിലും ടെസ്റ്റിങ്ങിന് പോകാൻ പ്രയാസം അനുഭവിക്കുന്ന വണ്ടി വാഹന സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് നമ്മളിവിടെ ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങളിത് ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ഒരാശ്വാസമായിരുന്നു. കാരണം ഞാൻ ഈ സമാനമായ വിഷയം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ആംബുലൻസിൻ്റെ സേവനം പഞ്ചായത്തിന് ലഭ്യമാക്കിയത്. KPCC ജനറൽ സെക്രട്ടറി KM സലീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, എൽദോ വട്ടക്കാവിൽ ഷാൻ മുഹമ്മദ്, റിയാസ് താമരപ്പള്ളി, സുഭാഷ് കടക്കോട്, ജിൻഡോ ടോമി തുടങ്ങിയവർ സംസാരിച്ചു.